بسم الله الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه أجمعين. يسوس فينا മഹത്തായ സംഘടന, അത് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചതാണ്. അന്നുമുതൽ തന്നെ അതിൻ്റെ പേരിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ വലിയ ഒരു പുതുമയും അതേപോലെ ഒരു താല്പര്യവുമൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. 1973 മുതലാണ് വ്യവസ്ഥാപിതമായി സംഘടനാ സംവിധാനങ്ങൾ വന്നതെങ്കിൽ ഇന്ന് ഇത്രയും വർഷങ്ങളൊക്കെ പിന്നിട്ടല്ല. ഈ വർഷങ്ങളൊക്കെ പിന്നിട്ട് വന്ന ഈ നീണ്ട ചരിത്രമുള്ള ഈ സംഘടനയ്ക്ക് അതിൻ്റെ ആദ്യകാലത്തെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അരനൂറ്റാണ്ടോളമുള്ള പഴക്കം വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു സംവിധാനങ്ങളും സംഘടനയുടെ ഇന്നത്തെ ഒരു സാഹചര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം അന്നത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ നമുക്ക് സാധിക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും സംഘടനയ്ക്ക് വേണ്ടത്ര വേരോട്ടം ലഭിച്ചിട്ടില്ല. സംഘടനയ്ക്ക് ഇന്ന് ഉപയോഗിക്കുന്നത് പോലെയുള്ള ഭൗതിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒന്നുമില്ല. നമ്മുടെ നാട്ടിലും നമ്മുടെ ജനങ്ങളിലുമൊക്കെ തന്നെയും ഇത്ര ഒരു പരിഷ്കരണങ്ങളോ പുരോഗതിയോ ഒന്നും ഒരു രംഗത്തും ഉണ്ടായിട്ടുമില്ല. അത്തരമൊരു കാലഘട്ടത്തിൽ തുടക്കകാലത്ത് ഈ സംഘടനയ്ക്ക് വേരോട്ടമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് വലിയ ഒരു ചരിത്രത്തിൻ്റെ സ്മരണയായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആദ്യമായി ഈ സംഘടനയിൽ ഒരു യൂണിറ്റിലെ പ്രവർത്തകനായി വരുന്നത് ഞാൻ ചെറിയ കുട്ടിയായി ദർസിൽ പൊതി പഠിക്കാൻ തുടങ്ങിയ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ വെള്ളുവങ്ങാട് എന്ന പള്ളിയിലാണ്. ആ പള്ളിയിൽ മുത്തായല്യമായി നിൽക്കുന്ന സമയത്ത് അത് 1973 കാലത്തിൻ്റെയൊക്കെ ആ പരിധിയിലാണ് ഉണ്ടാവുക. അവിടെ ചില ആളുകൾ സംഘടനയുടെ താല്പര്യം പറഞ്ഞ് അവിടെയുള്ള ചില മുത്തായല്യമികൾ താല്പര്യം പറഞ്ഞ് ഒരു ദിവസം ജുമാക്ക് ശേഷം ഇങ്ങനെ കുട്ടികളുടെ ഒരു യോഗം ചേരാനുണ്ടെന്ന് പ്രഖ്യാപിച്ച് അതിൻ്റെ അടുത്തുള്ള ഒരു മദ്രസയിൽ യോഗം ചേരുകയാണ് ചെയ്തത്. ആ മദ്രസയിലെ യോഗത്തിൽ വെച്ച് ആദ്യമായി കമ്മിറ്റി രൂപീകരിക്കുന്ന രംഗമാണ് എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ പല മേഖലയിലും പ്രവർത്തിച്ച് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അന്ന് കാലത്തൊക്കെ നമുക്ക് സംവിധാനങ്ങൾ കുറവാണെങ്കിലും ഇത് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ ഈ സുന്നി വിഭാഗത്തിലുള്ള ആളുകൾ എന്ന് പറയട്ടെ ഒക്കെ താല്പര്യപൂർവ്വം ഇതിനെ കാണുന്ന ഒരു കാലഘട്ടമാണ്. തുടക്ക കാലഘട്ടമായതുകൊണ്ട് പ്രത്യേകിച്ചും അതിനൊരു പുതുമ ഉണ്ടാകും. അതുകൊണ്ട് മഹല്ലുകളിലൊക്കെ ഇങ്ങനെ വിളിച്ചു ചേർക്കുമ്പോൾ കൂടുതൽ ആളുകളുടെ ഒരു സാന്നിധ്യവും സഹകരണമൊക്കെ ഉണ്ടാകും. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ചേരുന്ന മീറ്റിങ്ങിലൊക്കെ പ്രധാനമായും അന്ന് ഉന്നയിക്കുന്നത് ഇന്ന് നമ്മൾ ഉന്നയിക്കുന്നത് പോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ പ്രശ്നങ്ങളും ഒന്നുമല്ല. അന്നത്തെ ജനങ്ങളുടെ ആ മനോവികാരവും മാനസികാവസ്ഥയും പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വിദ്യാർത്ഥി രംഗത്ത് രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾ, അത് മതവിദ്യാർത്ഥികൾ മതവിദ്യാർത്ഥികളായി വളരുന്നു, അവർ ഭൗതിക വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചേരുന്നില്ല ഇന്നത്തെ പോലെ.
അതേപോലെ ഭൗതിക രംഗത്തുള്ള വിദ്യാർത്ഥികൾ പഠിച്ചുയർന്നു പോകുന്നു, അവര് മറ്റുള്ള രാഷ്ട്രീയ സംഘടനകളിലും ഒക്കെ പ്രവർത്തിക്കുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾ തന്നെ ഈ ലോകത്തിന് ശാപമായ ഒരു കാലത്ത് അതിൽ നിന്ന് അവർ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് തികച്ചും ധാർമ്മിക ബോധവും ഇസ്ലാമിക ബോധവും ഒക്കെ ഉണ്ടാക്കിയെടുക്കണം ഭൗതിക വിദ്യാർത്ഥികളിൽ എന്നതും ഉന്നയിച്ചു. ധാർമ്മിക വിപ്ലവം എന്ന ഒരു മുദ്രാവാക്യം തന്നെ സിദഫിന് വരാനുള്ള ഒരു സാഹചര്യം അതായിരുന്നു, ഇന്നത്തെ പോലെയല്ല. അപ്പോൾ രണ്ട് മേഖലയിലുള്ള വിദ്യാർത്ഥികളെയും സമന്വയിപ്പിച്ച് ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, അപ്പോൾ രാജ്യത്തിന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ദീനിന് രണ്ട് മേഖലയിലുമുള്ള നേതൃത്വം വരും. ഉലമാക്കൾ നല്ല വിദ്യാഭ്യാസമുള്ള ഉലമാക്കൾ വരും, ഉമറാക്കൾ നല്ല ദീനി ബോധമുള്ള ഉമറാക്കൾ വരും, ഉദ്യോഗസ്ഥന്മാർ നല്ല ധാർമ്മിക ബോധമുള്ള ആളുകൾ വരും എന്നതിനെ ആശ്രയിച്ചുള്ള നല്ല അവതരണങ്ങളാണ് നടക്കുക. ഇതിനെ മുന്നിൽ വെച്ച് കൊടുത്തുകൊണ്ടാണ് അന്ന് നമ്മൾ സംഘടനയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തത്. ശേഷം ഞാൻ എറണാകുളം താലൂക്ക് SSF പ്രസിഡൻ്റായി. അന്ന് വിനീതനായ KM റഹീം സാഹിബ് എറണാകുളം താലൂക്കിൻ്റെ സെക്രട്ടറിയുമായി. ആ കാലത്ത് ഇനി സംഘടനയുടെ യൂണിറ്റുകളെ വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നു. അന്നൊക്കെ അന്നത്തെ സാഹചര്യം അനുസരിച്ചുള്ള ആലോചനകളാണ് നടക്കുക. ഇന്നത്തെ പോലെയുള്ള ടെക്നോളജിയുടെ വളർച്ചയോ ഇൻ്റർനെറ്റിൻ്റെ സഹായമോ മറ്റുള്ളവ സംവിധാനങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടം. അങ്ങനെ നമ്മുടെ സംഘടനാ പ്രവർത്തന മേഖലയിൽ SSF നീണ്ടകാല പ്രവർത്തനത്തിൽ എന്നും എന്നെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ താലൂക്ക് കമ്മിറ്റി തീരുമാനിച്ച സംഘടനയ്ക്ക് യൂണിറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പര്യടനം എറണാകുളം താലൂക്കിൽ ഒരു പര്യടനം സംഘടിപ്പിച്ചു. ഞാനും KM റഹീം സാഹിബ് തന്നെയാണ് ആ പര്യടനത്തിൽ അധികമായി പങ്കെടുത്തത്. മറ്റു ചില ആളുകളും സാഹചര്യം അനുസരിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അന്നത്തെ പര്യടനത്തിന് ഇന്നേ പോലെയുള്ള വാഹന സൗകര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളുടെ അകമ്പടികളോ ഒന്നും ഉണ്ടാവുകയില്ല. പലപ്പോഴുമൊക്കെ ബസ് ഓടുന്ന ഭാഗത്തേക്ക് ബസ്സിന് കയറി പോവുകയും ബാക്കി വരുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ നടന്നു പോവുകയും ചെയ്യുന്ന ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്ന് എറണാകുളം താലൂക്കിൻ്റെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് ഇന്നത്തെ നിലമ്പൂർ താലൂക്കാണ്. അത് നിലമ്പൂരിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വരുമ്പോൾ കുറെ കൂടുതൽ ഗ്രാമീണ അന്തരീക്ഷമുള്ള പ്രദേശങ്ങളാണ് കാണുക. അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ദർസോ അല്ലെങ്കിൽ മദ്രസയോ താലിമീങ്ങളൊക്കെ ഉണ്ട്. അവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുമുണ്ട്. പക്ഷെ അവരെ ഏകീകരിപ്പിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളെ വേറെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിവരം കൊടുത്ത് അവിടേക്ക് ഞങ്ങൾ എത്തിപ്പെടുകയാണ്. നമ്മൾ ഓരോ ദിവസവും പര്യടനം പൂർത്തിയാകുമ്പോൾ ആ പൂർത്തിയ സ്ഥലത്ത് താമസിക്കുകയാണ് ചെയ്യുക. അവിടെയുള്ള പള്ളിയിലോ മദ്രസയിലോ താമസിച്ച് പിറ്റേന്ന് വീണ്ടും അവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ് ചെയ്യുക. അല്ലാതെ വേറുള്ള ഒരു സംവിധാനങ്ങളും ഒരു സൗകര്യങ്ങളും ഉണ്ടാവുകയില്ല. അങ്ങനെ കിലോമീറ്ററുകളോളം നടന്ന് നടന്നാണ് പല പ്രദേശങ്ങളിലും നമ്മൾ എത്തിച്ചേരുക. അപ്പോൾ അവിടുത്തെ മദ്രസയുടെയോ അല്ലെങ്കിൽ അവിടുത്തെ മാലിന്യങ്ങളുടെയോ ഒക്കെ സഹകരണ പ്രകാരം നമ്മൾ കുട്ടികളെ സംഘടിപ്പിക്കും. ആ സംഘടിപ്പിക്കുന്ന കുട്ടികളെ അവിടെ വെച്ച് പരിചയപ്പെടുത്തി യൂണിറ്റുകൾ രൂപീകരിക്കും. അങ്ങനെ രൂപീകരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ആശയങ്ങൾ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതിന് അവിടുത്തെ ജനങ്ങളുടെയൊക്കെ വലിയ പിന്തുണയൊക്കെ തേടുകയും ചെയ്യും. അന്ന് സംഘടനയെ സംബന്ധിച്ച് നേർക്കുനേരെ സംഘടനയ്ക്ക് എതിർപ്പുകാരില്ല, എതിർക്കുന്നവരുമില്ല. സംഘടനയെ അറിയാത്തതുകൊണ്ട് സംശയദൃഷ്ടിയോടെ കാണുന്ന ആളുകൾ ഒക്കെ പലരും ഉണ്ടാകും. അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. എങ്കിൽ തന്നെയും അന്ന് പറയുന്ന നമ്മുടെ വാക്കുകൾക്ക് വലിയ ഫലങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരവും ഒക്കെ ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഗ്രാമീണ അന്തരീക്ഷത്തിൽ SSF കൂടുതൽ യൂണിറ്റുകൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടായിട്ടുള്ളത്. ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു വളർച്ചയും ഒരു പുരോഗതിയും അന്ന് ഉണ്ടായിട്ടില്ലെങ്കിലും അന്ന് സംഘടനയ്ക്ക് വലിയ വിരട്ടമുണ്ടാക്കാൻ ഈ പ്രവർത്തനം സാധിച്ചു. ഞാൻ എൻ്റെ അനുഭവമാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ അന്നത്തെ വലിയ നേതാക്കൾ ഒക്കെ അവർക്ക് അവരുടേതായ ധാരാളം അനുഭവങ്ങളുണ്ട്. ഓരോ നാടിൻ്റെയും ഓരോ പ്രദേശങ്ങളുടെയും അവസ്ഥ അനുസരിച്ചൊക്കെ അന്ന് സംഘടന സംഘടിപ്പിക്കാൻ പോയി, രൂപീകരിക്കാൻ പോയിട്ടുണ്ട്. അന്ന് നമുക്ക് സംഘടന സ്ഥാപിച്ചു കൊണ്ടുവരിക എന്ന് തന്നെയാണ് ലക്ഷ്യമുള്ളത്. നമ്മുടെ ഒരു താല്പര്യവും അല്ലെങ്കിൽ ഒരു സൗകര്യങ്ങളും അന്ന് പരിഗണിക്കുന്നില്ല. അതാണ്
എസ് എസ് എഫിൻ്റെ പ്രവർത്തനത്തിന് ഏറ്റവും മുതൽ കൂട്ടായി നമുക്ക് അനുഭവപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. അത് ഇന്ന് അനുസ്മരിക്കുമ്പോൾ അതൊരു ചരിത്രത്തിൻ്റെ ഒരു ആവർത്തന ചരിത്രമായി നമുക്ക് ഇന്നും രേഖപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ ഒരു ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾ അന്ന് കാലത്തെ അന്നത്തെ നേതൃത്വം ഒക്കെ നടത്തി വന്നതിൻ്റെ ഫലങ്ങൾ പിന്നീട് ഇൻഷാല്ലാ സംഘടനയ്ക്ക് നല്ലപോലെ കാണാൻ അനുഭവിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഇന്നും പ്രവർത്തന രംഗത്ത് നമുക്ക് വലിയ മുതൽക്കൂട്ടായി ബാക്കി നിൽക്കുന്നത്. അതനുസരിച്ച് ഇനി ഇന്നത്തെ കാലത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ആനുകൂല്യങ്ങളും ഉപയോഗപ്പെടുത്തി സംഘടനയെ ഇന്നത്തെ സമൂഹത്തിൽ വിപുലപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.